രണ്ട് താൽക്കാലിക ജീവനക്കാർക്ക് കൊറോണ പോസിറ്റീവ് ആയതോടെ ശബരിമല സന്നിധാനത്തെ നിയന്ത്രണം കടുപ്പിച്ചു. പൂജാ സമയങ്ങളിൽ ശ്രീകോവിലിന് മുന്നിൽ കൂട്ടം കൂടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഭക്തർ രണ്ടാം തവണ തൊഴാനായി സ്റ്റാഫ് ഗേറ്റ് വഴി കടന്നു വരുന്നതും അനുവദിക്കില്ല. വെള്ള നിവേദ്യം കൗണ്ടറിലെ താൽക്കാലിക ജീവനക്കാരനാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ഇയാളെ നിലയ്ക്കലിൽ കൊണ്ടുപോയി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ള മറ്റൊരു താൽക്കാലിക ജീവനക്കാരനും പിന്നീട് നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചു. ഇതോടെയാണ് ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനിച്ചത്. നമ്മളിവിടെ വരുന്ന ഓരോ ഭക്തനും 24 മണിക്കൂറിന് മുന്നേ കോവിഡ് ടെസ്റ്റ് നിർബന്ധമാക്കി ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന ഓരോ സ്റ്റാഫും ആന്റിജൻ ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇവിടേക്ക് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ വളരെ കോഷനോട് കൂടിയാണ് മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പനിലക്ഷണം ഒരാൾക്ക് കണ്ടപ്പോൾ തന്നെ നമ്മൾ പ്രൊവാക്റ്റീവായിട്ട് അങ്ങനെ എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ കോവിഡിൻ്റെ ലക്ഷണം വന്നാൽ തന്നെ നമ്മളെ അറിയിക്കുകയും ഉടൻ തന്നെ അതിൻ്റെ തുടർനടപടികൾ സ്വീകരിക്കാനാണ് നമ്മൾ പോയത്. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയത്. ദീപാരാധന, ഹരിവരാസനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളുടെ സമയങ്ങളിൽ ശ്രീകോവിലിന് മുമ്പിൽ ജീവനക്കാരും ഭക്തരും കൂട്ടം കൂടുന്നത് അനുവദിക്കില്ല. ഡ്യൂട്ടി കഴിഞ്ഞ ജീവനക്കാർ സന്നിധാനത്തും പരിസരത്തും കറങ്ങി നടക്കരുത്. 2 മണിക്കൂർ ഇടവിട്ട് എല്ലാ സ്ഥലങ്ങളിലും സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തും. എന്നിവയാണ് പ്രധാന തീരുമാനങ്ങൾ. നമുക്കൊരു കോവിഡ് പ്രോട്ടോകോൾ കമ്മിറ്റി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഈ ആരെങ്കിലും ഇത് വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അനുഭവിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കണ്ടെത്തി വേണ്ട നടപടികൾ എടുക്കാനായിട്ട് അതിനൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി തന്നെ ഈ കോവിഡിന്റെ കാര്യത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ആന്റിജൻ പരിശോധന കഴിഞ്ഞ ശേഷം സന്നിധാനത്തെത്തിയ ജീവനക്കാരനാണ് ഒരാഴ്ചയ്ക്ക് ശേഷം രോഗം സ്ഥിരീകരിച്ചത്. ജീവനക്കാർക്കിടയിൽ RT-PCR പരിശോധന വേണമെന്ന നിർദ്ദേശവും ഉന്നതതല യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യം ആരോഗ്യവകുപ്പും വിലയിരുത്തി വരികയാണ്. കൂടുതൽ ഭക്തർക്ക് ദർശനം നൽകണമെന്ന ദേവസ്വം ബോർഡിന്റെ ആവശ്യത്തിൽ സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ഇതോടെ മങ്ങുകയാണ്. ജനം സന്നിധാനം.